വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭൂമിയിൽ ഏറ്റവും ശക്തിയേറിയ ബന്ധം നിലനിൽക്കുന്നത് ആരുടെ ഇടയിലാണ് എന്നറിയുന്നതിന് വേണ്ടി ഒരു പഠനം നടക്കുകയുണ്ടായി. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലാണോ, സഹോദരങ്ങൾക്കിടയിലാണോ, സുഹൃത്തുക്കൾക്കിടയിലാണോ, അതോ സമപ്രായക്കാർക്കിടയിലാണോ എന്നും ലോകം നന്നായി ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അവർ ഉത്തരം കണ്ടെത്തിയത് ഇതൊന്നിലുമായിരുന്നില്ല, മറിച്ച് ഏറ്റവും ഗാഢമായ ബന്ധം രൂപപ്പെടുന്നത് മല കയറുന്നവർക്കിടയിലാണ് എന്നാണ് പറയുന്നത്. കാരണം അവർ ഒരേ സ്വപ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അവരെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരടുകളുണ്ട്. ഒരാളുടെ ഊർജം മറ്റുള്ളവരുടെ ഊർജമായും ഒരാളുടെ മടുപ്പ് മറ്റുള്ളവരുടെ മടുപ്പായും മാറുന്നു. തന്റെ കൂട്ടത്തിൽ ഒരാൾ തളർന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ യാത്രയെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് പരസ്പരം ഊർജം പകർന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ച് അവർ ജാഗ്രതയോടെ മല കയറുന്നുണ്ടത്രേ. വേദപുസ്തകത്തിൽ രണ്ടുപേർക്കിടയിൽ അഗാധമായ ബന്ധം രൂപപ്പെടുന്നത് ക്രിസ്തുവിനും നഥാനിയലിനും ഇടയിലാണ്. യോഹന്നാൻ 1:47, നഥാനിയൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യനിൽ കപടമില്ല എന്ന് ക്രിസ്തു പറയുന്ന ഭാഗം, തന്നെ സംശയിക്കുകയും നിഷ്കളങ്കത കൊണ്ട് തന്റെ ജന്മസ്ഥലത്തിന്റെ കുറവുകൊണ്ടും താൻ മതിയായവനാണോ എന്ന് പോലും കരുതിയ മനുഷ്യനെ കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ജീവിതങ്ങളിൽ നമുക്ക് എല്ലായ്പ്പോഴും പറ്റുന്ന പരാജയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഭാഗത്ത് ക്രിസ്തുവിന് നഥാനിയലിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നുണ്ട്. അവന്റെ ചോദ്യത്തിന്റെ നിഷ്കളങ്കതയെ അദ്ദേഹം രൂപപ്പെടുത്തുന്നത് നഥാനിയലിലൂടെ ചിന്തിക്കുമ്പോഴാണ്. മറ്റൊരു സവിശേഷത, അവന്റെ വേദപുസ്തകം വായിച്ചും പ്രാർത്ഥിച്ചും ദൈവാലയത്തിൽ പോയും സൽപ്രവൃത്തികൾ ചെയ്തും ജീവിക്കുന്ന നമ്മളൊക്കെ മെല്ലെ മെല്ലെ ക്രിസ്തുവായി മാറേണ്ടതാണ് എന്നൊരു സന്ദേശം കൂടി അതിൽ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ദൈവത്തിനോട് അടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സൂചന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മറ്റുള്ളവരായും ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ മാത്രം ഇരിക്കാതെ എല്ലാവരെയും കയറ്റി എല്ലാവരെ കുറിച്ചും ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ക്രിസ്തു മെല്ലെ ജനിക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ശുഭ തോലാലോ.